നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കോടതിയിൽ രമേശിനെതിരെ താൻ മുന്നിൽ തന്നെ നിൽക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വീണ ഇതേ തുടർന്ന് കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ തീരുമാനങ്ങൾ രമേശിന് തിരിച്ചടിയായതിനെ തുടർന്ന് രമേശൻ ഇനി എന്തായാലും താൻ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വീട്ടുകാരോട് പറയുകയും അതുകൊണ്ട് തന്നെ എന്ത് ശിക്ഷ ലഭിച്ചാലും താൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തനിക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രമേശൻ അതുകൊണ്ട് തന്നെ ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് താൻ കാണുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രമേശൻ്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുകയില്ല എന്നും ഇതിനെല്ലാം കാരണം വീണയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വ്യക്തമാക്കുന്ന രമേശൻ കോടതിയിൽ വെച്ച് കാര്യങ്ങൾ കാണാം എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോകുന്നു. ഇതേ തുടർന്ന് കോടതിയിൽ വീണ രമേശനെതിരെ വാദിക്കുന്നതിന് മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് രമേശനെ ഞെട്ടിച്ചുകൊണ്ട് രമേശന് വേണ്ടി ഹാജരാവുകയാണ് മനീഷ്. അപ്രതീക്ഷിതമായ മനീഷിൻ്റെ ഈ പ്രവൃത്തി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീണയെ. ഇതേ തുടർന്ന് രമേശന് വേണ്ടി താൻ കേസ് നടത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മനീഷ് തനിക്ക് യാതൊരു പ്രശ്നവും ഈ കാര്യത്തിലില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ രമേശനാകെ ഞെട്ടിപ്പോവുകയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് രമേശനോട് തനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന മനീഷ് രമേശനെ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ രമേശൻ ചെയ്തതിൽ തനിക്ക് യാതൊരു പരിഭവവും ഇല്ല എന്ന് അറിയിച്ചതിനു ശേഷം ഈ കേസ് രമേശന് വേണ്ടി താൻ സന്തോഷത്തോടെ തന്നെയാണ് വാദിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള മനീഷിൻ്റെ ഈ തീരുമാനങ്ങൾ രമേശനെ വേദനിപ്പിക്കുകയും താൻ ഇതുവരെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം രമേശനൊടുവിൽ തിരിച്ചറിയുകയും ചെയ്യുകയാണ്.